ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസുകളിലായി 500-ൽ പരം വിദ്യാർത്ഥികളാണ് വളാഞ്ചേരി പൈങ്കണ്ണൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂളിലെ ശോചനീയാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനമായതും. എം എൽ എയുടെയും എം പിയുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയിലാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും 6 ക്ലാസ് റൂമുകളാണ് ഇതുവരെ പണി പൂർത്തിയായിട്ടുള്ളത്. 12-ഓളം ക്ലാസുകളാണ് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി വേണ്ടി വരുന്നത്. ഇതാണ് രക്ഷിതാക്കളെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ പ്രവൃത്തി മന്ദഗതിയിലായതോടെ മേലധികാരികളുമായി പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഈ മാസം അവസാന ആഴ്ചയോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചത്. കൂടുതൽ തൊഴിലാളികളെ ഏർപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനം തുടരുമെന്നും അധികൃതർ അറിയിച്ചിരുന്നതായും രക്ഷിതാക്കൾ പറയുന്നു. ഇവിടെ എന്താ കുറെ കാലമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിൽ കാണുന്ന പുതിയൊരു സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ്. അത് ഇതേവരെ തീർന്നിട്ടില്ല. നമ്മൾ മേലധികാരികളോട് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീരും എന്ന് പറയുന്നുണ്ട്. ഈ 31-ാം തീയതിക്ക് തീരുമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ അത് ഇതേവരെ ഉണ്ടായിട്ടില്ല. അതായത് നമ്മുടെ പിന്നെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ June 1 തുറക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, നമ്മളെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഏക ഗവൺമെൻറ് പൊതുവിദ്യാലയമാണ് പൈങ്കണ്ണൂർ GUPS. ഈ സ്കൂൾ ദീർഘകാലമായി നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ കാരണം MLA ഫണ്ടും MB ഫണ്ടൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഘട്ടംഘട്ടമായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ June 1 തുറക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ഇവിടെ തുടർന്ന് പഠിക്കാൻ ആവശ്യമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടാവില്ല എന്നാണ് സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഒരുപാടായി, 5-6 വർഷമായി ഇപ്പോൾ പണി തുടങ്ങിയിട്ട്, എന്നിട്ടും പണിക്ക് ഒരു പൂർത്തിയായിട്ടൊന്നുമില്ല. കൂടാണ്ട് ഈ ബിൽഡിംഗ് തന്നെ ഇപ്പോൾ പൊളിഞ്ഞടാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്താ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് അനുമതിയില്ല. കൂടാണ്ട് ഇതെല്ലാം കണ്ട് ഇതിനുള്ള അധികൃതർ ഇതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കി തരാൻ ചെയ്തു തരണം. ഒരു പ്രതീക്ഷയില്ല, എന്നാലും സ്കൂൾ തുറക്കുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും പണി പൂർത്തിയായിട്ട് കുട്ടികളെ അതിൽ ഇരുത്താനുള്ള സജ്ജീകരണം ചെയ്തു തരണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പ്രദേശവാസികളായ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ അവസ്ഥ കണ്ട സ്കൂളിൽ പഠിക്കാനാകുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നതായും രക്ഷിതാക്കൾ പറയുന്നുണ്ട്. പഴയ കെട്ടിടത്തിലേക്ക് പഠിക്കാനായി തങ്ങളുടെ കുട്ടികളെ അയക്കാനും രക്ഷിതാക്കൾ തയ്യാറല്ല. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷിതാക്കൾ. സീ മലയാളം ന്യൂസ്, മലപ്പുറം.